പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ പ്ലസ് വൺ അക്കൗണ്ടൻസിയിലെ ഏഴാമത്തെ ചാപ്റ്ററിലാണ് നമ്മളുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന ടേം അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ ഒരു ഫിക്സഡ് അസറ്റിന് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്നത് എന്തിനാണ് എന്നൊക്കെ നമ്മൾ വളരെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് അസക്റ്റിൻ്റെ വാല്യൂവിന് സ്ഥിരമായിട്ട് കുറവ് സംഭവിച്ചുകൊണ്ടിരിക്കും അതിൻ്റെ വില കുറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ ഉണ്ടാകുന്ന ആ കുറവിനെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു ഫിക്സഡ് അസറ്റ് നമ്മുടെ ബിസിനസ്സിന് ഒരുപാട് കാലത്തേക്ക് ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻസിന് വേണ്ടി സഹായിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഓരോ ഫിക്സഡ് അസറ്റിനും ഒരു നിശ്ചിത കാലാവധി ഒരു ലൈഫുണ്ട് ആ അസറ്റിൻ്റെ ആ ലൈഫ് പൂർത്തിയാകുന്നതുവരേക്കും അതിൻ്റെ ടോട്ടൽ കോസ്റ്റിനെ ഓരോ വർഷത്തേക്ക് ഡിവൈഡ് ചെയ്ത് അലോക്കേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ കൂടിയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നുകിൽ അസറ്റിൻ്റെ വാല്യൂ കുറയുന്നു ഓരോ വർഷവും ആ കുറവിനെ നമ്മൾ അക്കൗണ്ട് എന്തിനാണ് നമ്മൾ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിങ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് ഇങ്ങനെ ഓരോ വർഷവും എന്തുമാത്രം എമൗണ്ട് ഡിപ്രീസിയേഷനെ നമ്മൾ അക്കൗണ്ട് ചെയ്യണം അപ്പോൾ അതിനെ ബാധിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് ഡിപ്രീസിയേഷൻ എമൗണ്ട് എത്രയാണ് എന്ന് തീരുമാനിക്കുന്ന മൂന്ന് ഘടകങ്ങളുണ്ട് ആ മൂന്ന് ഘടകങ്ങളാണ് മൂന്ന് ഫാക്ടേഴ്സാണ് ഒന്ന് കോസ്റ്റ് ഓഫ് അസറ്റ് രണ്ട് എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ് ഓഫ് ദ അസറ്റ് മൂന്ന് എസ്റ്റിമേറ്റഡ് സ്ക്രാപ്പ് വാല്യൂ അഥവാ നെറ്റ് റെസിജൽ വാല്യൂ കോസ്റ്റ് ഓഫ് ദ അസറ്റ് യൂസ്ഫുൾ ലൈഫ് ഓഫ് ദ അസറ്റ് എസ്റ്റിമേറ്റഡ് സ്ക്രാപ്പ് വാല്യൂ നമുക്കിത് മൂന്നും എന്താണെന്ന് ആദ്യം ഒന്ന് നോക്കാം കോസ്റ്റ് ഓഫ് ദ അസറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു അസറ്റ് വാങ്ങുമ്പോൾ ഒരു ഫിക്സഡ് അസറ്റ് വാങ്ങുന്ന സമയത്ത് അതിനു വേണ്ടി ചിലവഴിക്കുന്ന എമൗണ്ടിനെയാണ് നമ്മൾ കോസ്റ്റ് എന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ കാണാൻ ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് കോസ്റ്റ് ഓഫ് ദ അസറ്റ് ആണ് അപ്പോൾ കോസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് ദ കോസ്റ്റ് ഓഫ് എ ഫിക്സഡ് അസറ്റ് ഇൻക്ലൂഡ്സ് ദ പർച്ചേസ് പ്രൈസ് ഓഫ് ദ അസറ്റ് ആൻഡ് ഓൾ എക്സ്പെൻസസ് ഇങ്കേഡ് ഫോർ ബ്രിംഗിങ് ദ അസെറ്റ് ടു യൂസബിൾ കണ്ടീഷൻ സച്ചാസ് ഫ്രൈറ്റ് ട്രാൻസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ഇൻസ്റ്റലേഷൻ ചാർജസ് അറ്റ്സെട്ര ഒരു അസറ്റിൻ്റെ കോസ്റ്റ് അഥവാ അതിൻ്റെ വില എന്ന് പറയുന്നത് നമ്മളത് വാങ്ങുന്ന വില മാത്രമല്ല ആ ഒരു അസറ്റിനെ നമ്മുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വരുന്ന ചെലവ് അതിന് നമ്മൾ ഫ്രൈറ്റ് എന്ന് പറയും ഫ്രൈറ്റ് അതുപോലെ ട്രാൻസിറ്റ് ഇൻഷുറൻസ് നമ്മൾ ഈ വാങ്ങിയ അസറ്റ് ഫോർ എക്സാമ്പിൾ ഡൽഹിയിൽ നിന്നുമാണ് നമ്മുടെ ബിസിനസ്സിലേക്ക് നമ്മളൊരു മെഷീൻ വാങ്ങിച്ചത് അപ്പോൾ ഡൽഹിയിൽ നിന്നും നമ്മുടെ കോഴിക്കോടുള്ള നമ്മുടെ ഫാക്ടറിയിലേക്ക് ആ മെഷീൻ എത്തുന്നത് വരേക്കും നമ്മൾ ആ മെഷീനെ ഇൻഷുറൻസ് എടുക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ അതിന് നാശനഷ്ടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ നഷ്ടം കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ട്രാൻസിറ്റ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് അഥവാ ആ മെഷീൻ്റെ മുകളിലൊരു ഇൻഷുറൻസ് പോളിസി എടുക്കുന്നുണ്ടെങ്കിൽ ആ ഇൻഷുറൻസ് അതുപോലെ ആ മെഷീൻ നമ്മുടെ ഫാക്ടറിയിൽ കൊണ്ടുവന്ന് അത് ഫിറ്റ് ചെയ്യാനുള്ള ചിലവ് നമ്മുടെ ബിസിനസ്സിൽ ആ മെഷീൻ പൂർണ്ണ തോതിൽ പ്രവർത്തന സജ്ജമാവുന്നത് വരേക്കുമുള്ള മുഴുവൻ എക്സ്പെൻസുകളും ഫിറ്റ് ചെയ്യാനുള്ള ചിലവിനെ നമ്മൾ ഇൻസ്റ്റലേഷൻ ചാർജ് എന്ന് പറയും അപ്പോൾ ഒരു മെഷീൻ അല്ലെങ്കിൽ ഒരു ഫിക്സഡ് അസറ്റിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പർച്ചേസ് പ്രൈസ് ഉണ്ട് അതിൻ്റെ ഇൻസ്റ്റലേഷൻ ചാർജ് ഉണ്ട് അതുപോലെ അതിൻ്റെ ഫ്രൈറ്റ് ഉണ്ട് അത് കൊണ്ടുവരാനുള്ള ചിലവുണ്ട് മറ്റ് ഇൻഷുറൻസുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം കൂടിയതാണ് നമ്മൾ ഡിപ്രീസിയേഷൻ പർപ്പസിന് വേണ്ടി പ്രത്യേകിച്ച് അക്കൗണ്ടിങ്ങിന് വേണ്ടി നമ്മൾ എടുക്കുന്ന കോസ്റ്റ് ഓഫ് അസറ്റ് ഫോർ എക്സാമ്പിൾ ഇഫ് എ മെഷീനറി ബോട്ട് ഫോർ റുപ്പീസ് വൺ ലാക്ക് ആൻഡ് പെയ്ഡ് ഫ്രൈറ്റ് റുപ്പീസ് ഫൈവ് തൗസൻഡ് ആൻഡ് ഇൻസ്റ്റലേഷൻ ചാർജസ് റുപ്പീസ് ഫൈവ് തൗസൻഡ് ദൻ ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് ദ അസെറ്റ് വിൽ ബി വൺ ലാക്ക് ടെൻ തൗസൻഡ് ഒരു മെഷീൻ ഒരു ലക്ഷം രൂപ കൊടുത്തു വാങ്ങി അയ്യായിരം രൂപ ഫ്രൈറ്റ് കൊണ്ടുവരാനുള്ള ചെലവ് വന്നു ഇൻസ്റ്റലേഷന് വേണ്ടി ഫിറ്റിംഗ് ചാർജ് അയ്യായിരം രൂപ വന്നു അപ്പോൾ ടോട്ടൽ കോസ്റ്റ് ഓഫ് ദ അസെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി പതിനായിരം ആണ് ദീസ് വൺ ലാക്ക് പ്ലസ് ഫൈവ് തൗസൻഡ് പ്ലസ് ഫൈവ് തൗസൻഡ് ദെൻ സെക്കൻഡ് ഫാക്ടറാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള സംഭവമാണ് എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ് ഓഫ് ദ അസെറ്റ് എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ് എന്ന് പറയുമ്പോൾ ഓരോ അസറ്റിനും ഒരു ജീവിതകാലമുണ്ട് അല്ലെങ്കിൽ അതിന് ഉപയോഗപ്രദമായ ഒരു കാലഘട്ടമുണ്ട് അതെന്താ നോക്കാം യൂസ്ഫുൾ ലൈഫ് ഓഫ് ആൻ അസറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ഇൻ ടേംസ് ഓഫ് നമ്പർ ഓഫ് ഇയേഴ്സ് എത്ര വർഷമാണെന്നാണ് നമ്മൾ എടുക്കുന്നത് ഇറ്റ് ക്യാൻ ബി എഫക്റ്റീവ്ലി യൂസ്ഡ് ഫോർ ബിസിനസ് ഓപ്പറേഷൻസ് ഒരു അസറ്റ് ഒരു മെഷീൻ ആവട്ടെ ഫർണിച്ചറാകട്ടെ ഒരു വെഹിക്കിൾ ഒരു വാഹനമാവട്ടെ ഒരു പ്ലാന്റ് ആവട്ടെ എന്താണെങ്കിലും ആ ഒരു ഫിക്സഡ് അസറ്റ് ഒരു ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻസിൻ്റെ അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എഫക്റ്റീവായി യൂസ് ചെയ്യാവുന്ന ആ ഒരു കാലഘട്ടത്തിൻ്റെ ആ നമ്പർ ഓഫ് ഇയേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ് ഓഫ് എൻ അസറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അവിടെ നമ്മൾ പരിഗണിക്കേണ്ട ഒരു കാര്യമുണ്ട് ഫിസിക്കൽ ലൈഫ് ഈസ് നോട്ട് ഇമ്പോർട്ടൻ്റ് ഫോർ ദീസ് പർപ്പസ് ബിക്കോസ് അൻ അസറ്റ് മേ സ്റ്റിൽ എക്സിസ്റ്റ് ഫിസിക്കലി ബട്ട് മേ നോട്ട് ബി ക്യാപ്പബിൾ ഓഫ് കൊമേഴ്സ്യബിളി വയബിൾ പ്രൊഡക്ഷൻ ഒരു അസറ്റിൻ്റെ യൂസ്ഫുൾ ലൈഫ് എന്ന് പറയുന്നത് അതിൻ്റെ ഫിസിക്കൽ ലൈഫല്ല ആ മെഷീൻ എത്ര കാലം നിലനിൽക്കുന്നു എന്നതല്ല നമ്മുടെ ബിസിനസ്സിൽ ആ മെഷീൻ എത്ര കാലം ലാഭകരമായിട്ട് നമ്മുടെ ബിസിനസ്സിന് അനുയോജ്യമായ തരത്തിൽ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഒരു പക്ഷേ ഒരു മെഷീൻ്റെ ലൈഫ് ഫിസിക്കൽ ലൈഫ് എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് വർഷം ഉണ്ടെന്ന് വിചാരിക്കുക പക്ഷേ ആ മെഷീൻ നമ്മുടെ ബിസിനസ്സിൽ ലാഭകരമായിട്ട് ഉപയോഗിക്കാൻ വയബിൾ ആയിട്ട് ഉപയോഗിക്കാൻ പത്തു വർഷമേ കഴിയുള്ളൂ എന്നുണ്ടെങ്കിൽ ആ അസെറ്റിൻ്റെ യൂസ്ഫുൾ ലൈഫ് എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ് എന്ന് പറയുന്നത് ടെൻ ഇയേഴ്സാണ് ഒരു പക്ഷേ പത്തു വർഷം കഴിയുമ്പോൾ ഈ മെഷീൻ്റെ ടെക്നോളജിയൊക്കെ മാറി പുതിയ കൂടുതൽ വേഗത്തിൽ പ്രൊഡക്ഷൻ നടത്താൻ പറ്റിയ ഒരു മെഷീൻ ഇറങ്ങുമായിരിക്കും എന്നാണ് നമ്മുടെ അസംഷൻ അതുകൊണ്ട് നമ്മളതിനെ പത്തു വർഷം മാത്രമേ എന്തു ചെയ്യുള്ളൂ ലൈഫ് എടുക്കുള്ളൂ ഇരുപത്തഞ്ച് വർഷം കേടു കൂടാതെ ഈ മെഷീൻ നിൽക്കുമെങ്കിൽ കൂടി പത്ത് വർഷം മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ എന്നുണ്ടെങ്കിൽ ആ മെഷീൻ്റെ എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ് ടെൻ ഇയേഴ്സാണ് ഫോർ എക്സാമ്പിൾ എ മെഷീൻ ഈസ് പർച്ചേസ്ഡ് ആൻഡ് ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഫോർ പ്രോസസ് ഫോർ ഫൈവ് ഇയേഴ്സ് ഒരു മെഷീൻ വാങ്ങി അതിൻ്റെ യൂസ്ഫുൾ ലൈഫായി നമ്മൾ കണക്കാക്കുന്നത് ഫൈവ് ഇയേഴ്സാണ് ആഫ്റ്റർ ഫൈവ് ഇയേഴ്സ് ദ മെഷീൻ മേ സ്റ്റിൽ ബി ഇൻ ഗുഡ് ഫിസിക്കൽ കണ്ടീഷൻ ബട്ട് ക്യാൻ ബി യൂസ്ഡ് ഫോർ ദ പ്രൊഡക്ഷൻ പ്രോഫിറ്റബിളി അഞ്ച് വർഷത്തിന് ശേഷം ഇതിൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ ഈ മെഷീൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ഹെൽത്തിയാണ് അല്ലെങ്കിൽ അതിന് കേടൊന്നും വന്നിട്ടില്ല പക്ഷെ നമുക്ക് പ്രോഫിറ്റബിളായിട്ട് അതിനെ ഉപയോഗിക്കാൻ നമ്മുടെ പ്രൊഡക്ഷൻ പർപ്പസിന് വേണ്ടി ഉൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ആ യൂസ്ഫുൾ ലൈഫ് എന്ന് പറയുന്നത് ഫൈവ് ഇയേഴ്സേ എടുക്കൊള്ളു ദർ ഫോർ ദ യൂസ്ഫുൾ ലൈഫ് ഓഫ് ദ മെഷീൻ ഈസ് കൺസിഡേർഡ് ആസ് ഫൈവ് ഇയേഴ്സ് ഇർറെസ്പെക്റ്റീവ് ഓഫ് ഇറ്റ്സ് ഫിസിക്കൽ ലൈഫ് ദെൻ മൂന്നാമത്തെ ഫാക്ടറാണ് നമ്മൾ രണ്ട് ഫാക്ടർ പറഞ്ഞു കഴിഞ്ഞു ഒന്ന് കോസ്റ്റ് ഓഫ് ദ അസെറ്റ് രണ്ട് എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ് മൂന്നാമത്തതാണ് സ്ക്രാപ്പ് വാല്യൂ ഓർ നെറ്റ് റിസിജൽ വാല്യു ഓർ സാൽവേജ് വാല്യൂ സ്ക്രാപ്പ് വാല്യൂ നെറ്റ് റെസിജ്വൽ വാല്യൂ അല്ലെങ്കിൽ സാൽവേജ് വാല്യൂ എന്നൊക്കെ പറയുന്ന ഒരു വാല്യൂ കൂടി ഓരോ ഫിക്സഡ് അസറ്റിനും ഉണ്ട് എന്താ നോക്കാം സ്ക്രാപ്പ് വാല്യൂ ഈസ് ദ നെറ്റ് സെയിൽ വാല്യൂ ഓഫ് ദ അസെറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ഇറ്റ്സ് യൂസ്ഫുൾ ലൈഫ് ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് സാൽവേജ് വാല്യൂ സ്ക്രാപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പഴയ സാധനങ്ങൾ നമ്മൾ സ്ക്രാപ്പ് എന്ന് പറയും അപ്പോൾ നമ്മുടെ അസറ്റിൻ്റെ ഫിക്സഡ് അസറ്റിൻ്റെ യൂസ്ഫുൾ ലൈഫിന് ശേഷം നമ്മൾ പുതിയ മെഷീൻ വാങ്ങും അപ്പോൾ ഈ പഴയ മെഷീൻ എന്തു ചെയ്യും അല്ലെങ്കിൽ പഴയ അസറ്റ് എന്ത് ചെയ്യും നമ്മൾ വിറ്റൊഴിവാക്കില്ലേ നമ്മൾ വെറുതെ നമ്മുടെ ബിസിനസ്സിലത് സൂക്ഷിക്കേണ്ട കാര്യമില്ല നമ്മളതിനി ഉപയോഗിക്കാൻ പോകുന്നില്ല അപ്പോൾ നമ്മളത് സെല് ചെയ്യും വിൽപ്പന നടത്തും അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താണോ നമ്മൾ അതിൻ്റെ ഒരു എസ്റ്റിമേഷൻ മുൻകൂട്ടി നടത്തിയിട്ടുള്ള ആ വാല്യൂവിനെയാണ് നമ്മൾ സ്ക്രാപ്പ് വാല്യൂ അല്ലെങ്കിൽ സാൽവേജ് വാല്യൂ എന്ന് പറയുന്നത് ഒരു അസറ്റ് അതിൻ്റെ യൂസ്ഫുൾ ലൈഫിന് ശേഷം വിറ്റ് ഒഴിവാക്കുന്ന സമയത്ത് ബിസിനസ്സിന് കിട്ടാവുന്ന എമൗണ്ടിനെയാണ് നമ്മൾ സ്ക്രാപ്പ് വാല്യൂ അല്ലെങ്കിൽ സാൽവേജ് വാല്യൂ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ Uh, a machine purchased for rupees 50,000 and is expected to have a useful life of 10 years. At the end of 10 years, it is expected to have a sale value of rupees 6,000. But expenses related to disposal are estimated rupees 1,000. Then it is net residual value or scrap value shall be 5,000, that is, 6,000 minus rupees 1,000. എക്സാമ്പിൾ പറയുന്നത് നമ്മളൊരു അമ്പതിനായിരം രൂപയ്ക്ക് ഒരു മെഷീൻ വാങ്ങിച്ചു നമ്മുടെ ബിസിനസ് അതിൻ്റെ യൂസ്ഫുൾ ലൈഫ് എന്ന് പറയുന്നത് പത്ത് വർഷമാണ് ആ പത്ത് വർഷത്തിന് ശേഷം നമ്മളത് വിൽക്കുമ്പോൾ ആറായിരം രൂപ നമുക്ക് കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ആ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ദ എക്സ്പെൻസസ് റിലേറ്റഡ് ടു ഇറ്റ്സ് ഡിസ്പോസൽ അത് വിറ്റ് ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു നമുക്കൊരായിരം രൂപയുടെ ചെലവും വരുന്നുണ്ട് ആറായിരം രൂപ വിറ്റാൽ കിട്ടും ആയിരം രൂപ ഇതുമായി ബന്ധപ്പെട്ട ചിലവുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ സ്ക്രാപ്പ് വാല്യൂ അല്ലെങ്കിൽ നെറ്റ് റെസിഡ്യുവൽ വാല്യൂ ആയി എടുക്കുന്നത് ഫൈവ് ആണ് അഥവാ ആറായിരം രൂപ വിറ്റാ കിട്ടുന്നു ആയിരം രൂപ അതിനു വേണ്ടി ചിലവ് വരുന്നു സ്ക്രാപ്പ് വാല്യൂ സിക്സ് ആണ് ഓക്കെ അപ്പോൾ നമ്മൾ മൂന്ന് കാര്യങ്ങളാണ് പഠിച്ചത് കോസ്റ്റ് ഓഫ് ദ അസെറ്റ് യൂസ്ഫുൾ ലൈഫ് ഓഫ് ദ അസറ്റ് എസ്റ്റിമേറ്റഡ് സ്ക്രാപ്പ് വാല്യൂ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തേണ്ട ഒരു ഐറ്റമാണ് ഡിപ്രീസിയേഷൻ ഒരു എക്സ്പെൻസ് ആയിട്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും അതേസമയം അസറ്റിൻ്റെ വാല്യൂ ഓരോ വർഷവും കുറച്ച് കുറച്ച് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കാണിക്കേണ്ടതും ഉണ്ട് അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഉണ്ടായിരിക്കേണ്ട മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് കോസ്റ്റ് ഓഫ് ദ അസെറ്റ് രണ്ട് യൂസ്ഫുൾ ലൈഫ് ഓഫ് ദ അസെറ്റ് മൂന്ന് എസ്റ്റിമേറ്റഡ് സ്ക്രാപ്പ് വാല്യൂ ദെൻ മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് ഡിപ്രീസിയേഷൻ നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ഒരുപാട് മെത്തേഡുകളുണ്ട് നമ്മുടെ പ്ലസ് വൺ അക്കൗണ്ടൻസിയുടെ ഭാഗമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് രണ്ട് മെത്തേഡുകളാണ് ഒന്ന് സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് അല്ലെങ്കിൽ അതിന് നമ്മൾ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് എന്ന് പറയും രണ്ടാമത്തതാണ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ആ മെത്തേഡിന് നമ്മൾ റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡ് അല്ലെങ്കിൽ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് എന്നും പറയാറുണ്ട് രണ്ട് മെത്തേഡാണ് നമ്മൾ പഠിക്കുന്നത് ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് അഥവാ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ് മെത്തേഡ് രണ്ട് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ഓർ ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡ് ഓർ റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡ് അപ്പം അതിലാദ്യമായിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്താണെന്ന് നോക്കാം സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ ഡിപ്രീസിയേഷൻ ഈസ് ചാർജ്ഡ് അറ്റ് എ ഫിക്സഡ് പേഴ്സൻറ്റേജ് ഓൺ ഒറിജിനൽ കോസ്റ്റ് ഓഫ് ദ അസെറ്റ് ദ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ റിമെയിൻസ് ഈക്വൽ ഫ്രം ഇയർ ടു ഇയർ ആസ് സച്ച് ദിസ് മെത്തഡ് ഈസ് കോൾഡ് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തഡ് ഇവിടെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അസറ്റിൻ്റെ ഒറിജിനൽ കോസ്റ്റിൻ്റെ ഒരു ഫിക്സഡ് പേഴ്സൻറ്റേജ് ആയിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒറിജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് അസറ്റ് വാങ്ങുന്ന സമയത്ത് നമുക്ക് എന്താണോ അതിൻ്റെ കോസ്റ്റ് അതിൻ്റെ ഒരു ഫിക്സഡ് പേഴ്സൻറ്റേജ് ആയിട്ടാണ് ഡിപ്രീസിയേഷൻ എടുക്കുന്നത് ഫോർ എക്സാമ്പിൾ

here the amount of depreciation is calculated by using the following formula നമ്മളിവിടെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഫോർമുല ഉപയോഗിക്കുന്നുണ്ട് ആ ഫോർമുലയാണ് ഇയർലി ഡിപ്രീസിയേഷൻ ഈക്വൽ ടു കോസ്റ്റ് ഓഫ് അസെറ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ എസ്റ്റിമേറ്റഡ് ലൈഫ് ഓഫ് അസെറ്റ് നമുക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കുന്ന വിവരങ്ങൾ ഒന്ന് കോസ്റ്റ് ഓഫ് അസറ്റാണ് രണ്ട് അതിൻ്റെ സ്ക്രാപ്പ് വാല്യൂ എസ്റ്റിമേറ്റഡ് സ്ക്രാപ്പ് വാല്യൂ estimated life of the asset Again, depreciation equal to cost minus scrap value divided by life of asset cost minus scrap value minus estimated life of asset for example if the original cost of the asset is 1 lakh and its scrap value is rupees 15000 after estimated life of 10 years then the depreciation charged every year ആ ഒരു അസറ്റിന് നമ്മൾ എല്ലാ വർഷവും കൊടുക്കുന്ന പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അവിടെ അക്കൗണ്ട് ചെയ്യുന്ന ഡിപ്രീസിയേഷൻ എമൗണ്ട് എന്ന് പറയുന്നത് വൺ ലാക്ക് മൈനസ് ഫിഫ്റ്റീൻ തൗസൻഡ് ഡിവൈഡ് ബൈ ടെൻ ആണ് അഥവാ കോസ്റ്റ് മൈനസ് ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ ലൈഫ് ഈക്വൽ ടു റുപ്പീസ് എയ്റ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എവരി ഇയർ എല്ലാ വർഷവും എട്ടായിരത്തി അഞ്ഞൂറ് രൂപ നമ്മൾ എന്ത് ചെയ്യും ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ചെയ്യും ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് കാണിക്കും മെഷീൻ്റെ വാല്യൂ എട്ടായിരത്തി അഞ്ഞൂറ് രൂപ വീതം ഓരോ വർഷവും കുറച്ച് കുറച്ച് കൊണ്ടുവരും ഓക്കെ എട്ടായിരത്തി അഞ്ഞൂറ് രൂപ ഈ അസറ്റിന് എല്ലാ വർഷവും ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുവെങ്കിൽ അതിൻ്റെ പേഴ്സൻറ്റേജ് എത്രയാണെന്നൊന്ന് നമുക്ക് നോക്കാം റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ഈക്വൽ ടു ആനുവൽ ഡിപ്രീസിയേഷൻ എമൗണ്ട് ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഓഫ് അസറ്റ് ഇൻറ്റു ഹൺഡ്രഡ് ആണ് അപ്പോൾ എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആന്വൽ ഡിപ്രീസിയേഷൻ വൺ ലാക്ക് ആണ് കോസ്റ്റ് ഓഫ് അസറ്റ് ഇൻറ്റു ഹൺഡ്രഡ് എന്ന് പറയുമ്പോൾ ഈ ഡിപ്രീസിയേഷൻ റേറ്റ് എട്ടേ പോയിൻറ്റ് അഞ്ച് ശതമാനമാണ് അപ്പോൾ ഇവിടുത്തെ പേഴ്സൻറ്റേജ് കണക്കിൽ തരികയാണെങ്കിൽ എട്ടേ പോയിൻറ്റ് അഞ്ച് ശതമാനമാണ് ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ നമ്മൾ കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ ലൈഫ് എന്ന ആ ഫോർമുല ഉപയോഗിച്ചിട്ട് ഡിപ്രീസിയേഷൻ ഓരോ വർഷവും എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യും ദെൻ അഡ്വാൻറ്റേജസ് ഓർ മെറിറ്റ്സ് ഓഫ് സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് നമുക്കിതിൻ്റെ ഒന്ന് രണ്ട് നേട്ടങ്ങൾ ഈ ഒരു മെത്തേഡിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് സെയിം എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ഈസ് ചാർജ്ഡ് എവരി ഇയർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എല്ലാ വർഷവും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എക്സ്പെൻസ് ആയിട്ട് ഡെബിറ്റ് ചെയ്യുന്ന ഡിപ്രീസിയേഷൻ എമൗണ്ട് എന്തായിരിക്കും ഒരേ എമൗണ്ട് ആയിരിക്കും കാരണം നമ്മൾ ഫസ്റ്റ് ഇയറിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന അതേ ഡിപ്രീസിയേഷൻ തന്നെയാണ് സ്ട്രേറ്റ് ലൈൻ മെത്തേഡിൽ അഥവാ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിൽ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻ്റ് ആണ് എമൗണ്ട് ഫിക്സഡ് ആണ് എല്ലാ വർഷവും ആ അസെറ്റിൻ്റെ എത്ര കാലം ലൈഫ് ഉണ്ടോ അത്രയും കാലത്തേക്ക് സെയിം എമൗണ്ട് ആണ് ഡിപ്രീസിയേഷൻ ആയിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നത് ദെൻ അസറ്റ് ക്യാൻ ബി ഡിപ്രീസിയേറ്റഡ് അപ് ടു സീറോ ഓർ സ്ക്രാപ്പ് വാല്യൂ ഈ അസറ്റിൻ്റെ ലൈഫ് പൂർത്തിയാവുന്ന വർഷത്തിൽ ഈ അസറ്റിൻ്റെ ബുക്ക് വാല്യൂ അഥവാ നമ്മുടെ ബുക്ക്സ് ഓഫ് അക്കൗണ്ട്സിൽ കാണിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് ഒന്നുകിൽ സീറോ അല്ലെങ്കിൽ സ്ക്രാപ്പ് വാല്യൂ ആയിട്ട് നമുക്ക് മാറ്റാൻ കഴിയും അസറ്റിൻ്റെ വാല്യൂ പൂർണ്ണമായിട്ട് ഇല്ലാതാവുന്ന തരത്തിലേക്ക് എത്തിക്കാൻ കഴിയും ദൻ ദിസ് മെത്തേഡ് ഈസ് സ്യൂട്ടബിൾ ഫോർ ദോസ് അസെറ്റ്സ് ഹൂസ് യൂസ്ഫുൾ ലൈഫ് ക്യാൻ ബി എസ്റ്റിമേറ്റഡ് അക്കുറേറ്റ്ലി ഈ മെത്തേഡ് നമ്മുടെ അസറ്റിൻ്റെ ലൈഫ് ഏകദേശം കൃത്യമായിട്ട് കണക്ക് കൂട്ടാൻ പറ്റുന്ന തരത്തിലുള്ള അസറ്റിന് ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ മെത്തേഡാണ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ദെൻ ഈ മെത്തേഡിന് ഒന്ന് രണ്ട് ലിമിറ്റേഷൻസ് കൂടി നോക്കാം ദിസ് മെത്തേഡ് ഈസ് ബേസ്ഡ് ഓൺ ഫോൾട്ടി അസംഷൻ ഓഫ് സെയിം എമൗണ്ട് ഓഫ് യൂട്ടിലിറ്റി ഓഫ് എൻ അസെറ്റ് ഇൻ ഡിഫറൻറ്റ് അക്കൗണ്ടിങ് ഇയേഴ്സ് വ്യത്യസ്ത വർഷങ്ങളിൽ ഒരു ഒരസെറ്റിന് ഒരേ എമൗണ്ട് ഓഫ് യൂട്ടിലിറ്റിയാണ് ഒരേ തരത്തിലുള്ള ഉപയോഗമാണ് അതല്ലെങ്കിൽ ഒരേ തരം റിട്ടേൺ തരാൻ ഈ അസറ്റിന് കഴിയും എന്ന ഒരു തെറ്റായ ഒരു അസംഷൻ ആണ് ഈ ഒരു മെത്തേഡിൻ്റെ അടിസ്ഥാനം എന്നാണ് പറയുന്നത് ലിമിറ്റേഷനായി പറയുന്നത് എന്താ കാര്യം നമ്മളൊരു മെഷീൻ വാങ്ങിച്ചു അല്ലെങ്കിൽ ഒരു വണ്ടി വാങ്ങിച്ചു ആ വണ്ടി എല്ലാ വർഷവും ഒരേ പെർഫോമൻസ് അല്ലെങ്കിൽ ഒരേ തരം പെർഫോമൻസ് ഒരു മെഷീൻ ഉണ്ടാക്കിക്കൊള്ളണം എന്നില്ല അതുകൊണ്ട് നമുക്ക് പറയാം ഇതിലൊരു ഫോൾട്ടി അസംഷൻ ആണ് ഒരു അസറ്റിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ അതിൻ്റെ യൂട്ടിലിറ്റി എല്ലാ വർഷവും ഒരേ തെറ്റായ ഒരു അസംഷൻ ഉണ്ടെന്ന് നമുക്കൊരു ലിമിറ്റേഷനായി പറയാം ദെൻ ഡിഫിക്കൽറ്റി ഇൻ ഡിറ്റർമിനേഷൻ ഓഫ് സ്ക്രാപ്പ് വാല്യൂ ഈ അസറ്റിൻ്റെ ലൈഫ് പൂർത്തിയാകുമ്പോൾ നമ്മളിപ്പോൾ ഇന്ന് വാങ്ങുന്ന അസറ്റിന് പത്ത് വർഷം കഴിഞ്ഞ് വിറ്റാൽ എന്ത് വില കിട്ടും അതാണ് സ്ക്രാപ്പ് വാല്യൂ ആ സമയത്ത് എന്ത് വില കിട്ടുമെന്ന് നമുക്ക് മുൻകൂട്ടി പറയാമെന്നുള്ളത് അല്ലെങ്കിൽ അത് എസ്റ്റിമേറ്റ് ചെയ്യാമെന്നുള്ളത് ഒരു ഡിഫിക്കൽറ്റ് പ്രോസസ്സാണ് ദെൻ മറ്റൊരു ലിമിറ്റേഷനാണ് ഇറ്റ് ഈസ് നൺ റിയലിസ്റ്റിക് ആസ് ദ റിപ്പയർ ചാർജസ് ഗോ ഓൺ ഇൻക്രീസിംഗ് എവരി ഇയർ ഏത് അസറ്റിൻ്റെയും റിപ്പയർ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഓരോ വർഷവും കൂടുകയാണ് ചെയ്യുക നമ്മൾ പുതുതായി ഒരു വണ്ടി വാങ്ങിയാൽ ആദ്യ വർഷങ്ങളധികം മെയിൻ്റെനൻസ് ഉണ്ടായിക്കോളണം എന്നില്ല പക്ഷേ ഒരു പത്ത് വർഷം കഴിയുമ്പോൾ അതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് ഹൈ ആയിരിക്കും അപ്പോൾ അതൊന്നും പരിഗണിക്കാതെയുള്ള ഒരു മെത്തേഡാണ് ഈ സ്ട്രെയ്റ്റ് ലൈൻ മെത്തേഡ് എന്ന് പറയുന്നത് ദെൻ രണ്ടാമത്തെ മെത്തേഡാണ് നമ്മൾ രണ്ട് മെത്തേഡിനെ കുറിച്ചാണ് പറഞ്ഞത് ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് അല്ലെങ്കിൽ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് രണ്ടാമത്തത് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ഓർ റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡ് ഓർ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് അണ്ടർ ദിസ് മെത്തേഡ് ഡിപ്രീസിയേഷൻ ഈസ് ചാർജ്ഡ് ഓൺ ദ ബുക്ക് വാല്യൂ ഓഫ് അസെറ്റ് ബുക്ക് വാല്യൂ ഓഫ് അസെറ്റിൻ്റെ മുകളിലാണ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത് ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ ഓരോ വർഷവും നമ്മുടെ ബുക്ക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഈ അസറ്റിൻ്റെ വില എത്രയാണ് എല്ലാ വർഷവും ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഒരേ വില ആയിരിക്കില്ല അപ്പോൾ ഡിപ്രീസിയേഷൻ ഈ മെത്തേഡ് അനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ബുക്ക് വാല്യൂവിലാണ് നമുക്ക് എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും ഡിപ്രീസിയേഷൻ ഈസ് ചാർജ്ഡ് ആസ് എ ഫിക്സഡ് പേഴ്സൻറ്റേജ് ഓൺ ദ ബുക്ക് വാല്യൂ ഓഫ് അസെറ്റ് ഇൻ ദ ബിഗിനിങ് ഓഫ് എ ഫിനാൻഷ്യൽ ഇയർ ഒരു അസറ്റ് നമ്മുടെ ബിസിനസ്സിൽ നിലനിൽക്കുന്ന കാലത്തോളം ആ അസെറ്റിൻ്റെ ബുക്ക് വാല്യൂ ഒരു സാമ്പത്തിക വർഷാരംഭത്തിൽ എത്രയാണോ ആ എമൗണ്ടിൻ്റെ ഒരു ഫിക്സഡ് ആണ് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡിൽ അഥവാ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ നമ്മൾ ഡിപ്രീസിയേഷൻ ആയിട്ട് എടുക്കുന്നത് ദ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ റെഡ്യൂസസ് ഇയർ ആഫ്റ്റർ ഇയർ എല്ലാ വർഷത്തെയും എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ എന്തായിരിക്കും കുറവായിരിക്കും കുറഞ്ഞു കുറഞ്ഞു വരും സോ ദിസ് മെത്തേഡ് ഈസ് കോൾഡ് റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡ് ഓർ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് ഡിപ്രീസിയേഷൻ വാല്യൂ ഓരോ വർഷം കുറയുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ ഈ മെത്തേഡിനെ ഡിമിനിഷിംഗ് ബാലൻസ് അല്ലെങ്കിൽ റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡ് എന്ന് പറയുന്നു ഫോർ എക്സാമ്പിൾ ദ ഒറിജിനൽ കോസ്റ്റ് ഓഫ് ദ അസറ്റ് ഈസ് റുപ്പീസ് ടു ലാക്ക് ആൻഡ് ഡിപ്രീസിയേഷൻ ഈസ് ചാർജഡ് അറ്റ് ടെൻ പെർസെൻറ്റേജ് പ്രായാനം അറ്റ് റിട്ടേൺ ഡൗൺ വാല്യൂ ദൻ ദ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ വിൽ ബി കമ്പ്യൂട്ടഡ് ആസ് ഫോളോസ് നമ്മൾ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിൽ എല്ലാ വർഷവും എന്തായിരിക്കും ഒരേ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ആയിരിക്കും റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് അല്ലെങ്കിൽ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് ഓർ റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡിൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബുക്ക് വാല്യൂവിൻ്റെ ഫിക്സഡ് പേഴ്സൻറ്റേജ് ആണ് അപ്പം നമ്മൾ ആദ്യത്തെ വർഷം ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് രണ്ട് ലക്ഷം ഇൻറ്റു പത്തേ ബൈ നൂറാണ് പത്ത് ശതമാനം ഡിപ്രിസിയേഷൻ അപ്പം ആദ്യത്തെ വർഷത്തെ ഡിപ്രീസിയേഷൻ റുപ്പീസ് ട്വൻ്റി തൗസൻഡ് ആണ് ഒന്നാമത്തെ വർഷത്തിൻ്റെ അവസാനം റിട്ടേൺ ഡൗൺ വാല്യൂ ഓർ ബുക്ക് വാല്യൂ ഓഫ് അസെറ്റ് എത്രയായിരിക്കും അറ്റ് ദ എൻഡ് ഓഫ് ഫസ്റ്റ് ഇയർ രണ്ട് ലക്ഷം മൈനസ് ആദ്യ വർഷത്തെ ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്തു അസെറ്റിൻ്റെ വാല്യൂ കുറഞ്ഞു ഇരുപതിനായിരം ഡിപ്രീസിയേഷൻ എന്ന പേരിൽ കുറഞ്ഞു ബാലൻസ് നമ്മുടെ ബുക്ക്സ് ഓഫ് ബുക്ക് വാല്യൂ എത്രയായിരിക്കും ഒരു ലക്ഷത്തി എൺപതിനായിരം സോ ഡിപ്രീസിയേഷൻ ഇൻ ദ സെക്കൻഡ് ഇയർ ഈക്വൽ ടു നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ സമയത്തുള്ള ആ ബുക്ക് വാല്യൂ ഒരു ലക്ഷത്തി എൺപതിനായിരം ഇൻറ്റു പത്തേ ബൈ നൂറ് ഈക്വൽ ടു പതിനെട്ടായിരം രൂപയാണ് അപ്പോൾ രണ്ടാമത്തെ വർഷത്തെ ഡിപ്രീസിയേഷൻ എന്തായി ആദ്യ വർഷത്തെ ഡിപ്രീസിയേഷൻ ഇരുപതിനായിരം ആയിരുന്നു രണ്ടാമത്തെ വർഷത്തെ ഡിപ്രീസിയേഷൻ പതിനെട്ടായിരം ആയി കുറഞ്ഞു ദെൻ സെക്കൻഡ് ഇയറിൻ്റെ അവസാനം ഫിനാൻഷ്യൽ ഇയറിൻ്റെ അവസാനം ആ റിട്ടേൺ ഡൗൺ വാല്യൂ അസറ്റിൻ്റെ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി എൺപതിനായിരം മൈനസ് പതിനെട്ടായിരം ആ കറൻറ്റ് ഇയറിലെ ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്തതാണ് ഈക്വൽ ടു ഒരു ലക്ഷത്തി അറുപത്തി രണ്ടായിരമാണ് ഓക്കെ ദെൻ തേർഡ് ഇയറിൽ അപ്പോൾ എത്രയായിരിക്കും ഡിപ്രീസിയേഷൻ എമൗണ്ട് ആ സമയത്തുള്ള ബുക്ക് വാല്യൂ ഓഫ് അസറ്റ് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി അറുപത്തിരണ്ടായിരാണ് ഇൻറ്റു പത്തേ ബൈ നൂറ് എന്ന് പറയുന്നത് പത്ത് പത്ത് ശതമാനമാണ് ഡിപ്രീസിയേഷൻ പതിനാറായിരത്തി ഇരുന്നൂറാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു ഡിപ്രീസിയേഷൻ എമൗണ്ട് ആദ്യ വർഷം ഇരുപതിനായിരം ആയിരുന്നു രണ്ടാമത്തെ വർഷം പതിനെട്ടായിരം ആയിരുന്നു മൂന്നാമത്തെ വർഷം പതിനാറായിരത്തി ഇരുന്നൂറാണ് ഇനി നാലാമത്തെ വർഷം ആ സമയത്തുള്ള ബുക്ക് വാല്യൂവിൻ്റെ മുകളിൽ പത്ത് ശതമാനം ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു അപ്പോൾ ഈ ഒരു മെത്തേഡിനെയാണ് നമ്മൾ ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡ് ഓർ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് എന്ന് പറയുന്നത് ൺ ഡൗൺ വാല്യൂ മെത്തേഡിന്റെ അഡ്വാൻറ്റേജസ് ഒന്ന് രണ്ട് അഡ്വാൻറ്റേജസ് പറയാം ഇറ്റ് ഈസ് മോർ റിയലിസ്റ്റിക് മെത്തേഡ് ആസ് ദ അസംഷൻ ഓഫ് യൂട്ടിലിറ്റി ഓഫ് അസെറ്റ്സ് ഗോസ് ഡിക്ലൈനിങ് എവരിയർ ഇതിലുള്ള അസംഷൻ അസറ്റിന്റെ ഉപയോഗം ഉപയോഗക്ഷമത നമ്മുടെ യൂട്ടിലിറ്റി എന്ത് ചെയ്യുന്നു ഓരോ വർഷവും കുറയുന്നു എന്നുള്ള അസംഷൻ ഇത് മോർ റിയലിസ്റ്റിക് ആണ് കുറെ കൂടി യാഥാർത്ഥ്യ ബോധത്തിലുള്ളതാണ് െൻ സെക്കൻഡ് ഈസി കാൽക്കുലേഷൻ കാൽക്കുലേഷൻ ഈസി ആണെന്ന് നമുക്കൊരു അഡ്വാൻറ്റേജ് ആയി പറയാം ദെൻ അപ്രൂവ്ഡ് മെത്തേഡ് ബൈ ഇൻകം ടാക്സ് അതോറിറ്റീസ് നമ്മൾ ഈ ഡിപ്രീസിയേഷൻ തുടങ്ങിയ സമയത്ത് പറഞ്ഞിരുന്നു കമ്പനികൾക്ക് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യൽ ജോയിൻറ് സ്റ്റോക്ക് കമ്പനികളുടെ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിങ് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ചത് നിർബന്ധമാണ് ഇൻകം ടാക്സ് അതോറിറ്റീസ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ് ആക്സെപ്റ്റ് ചെയ്ത മെത്തേഡ് ആണ്

നമുക്ക് ആ മെഷീൻ്റെ വാല്യൂ കൃത്യമായി മാനേജ് ചെയ്യാൻ പറ്റിയ തരത്തിൽ വരുന്ന ഒരു മെത്തേഡാണ് ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡ് ദെൻ ആസ് എ ലാർജ് പോർഷൻ ഓഫ് കോസ്റ്റ് ഈസ് റിട്ടേൺ ഓഫ് ഇൻ ഏർലിയർ ഇയേഴ്സ് ലോസ് ഡ്യൂ റ്റു ഒബ്സോൾഷൻസ് ഗെറ്റ്സ് റിഡ്യൂസ്ഡ് നമ്മൾ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ ആദ്യ വർഷങ്ങളിൽ കൂടിയ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ആയിരിക്കും പിന്നെ വർഷം കഴിയും തോറും ഡിപ്രീസിയേഷൻ എമൗണ്ട് കുറഞ്ഞു വരുന്നു അഥവാ ആ അസറ്റിൻ്റെ വാല്യൂ കൂടുതൽ ഭാഗവും ആദ്യ വർഷങ്ങളിൽ നമ്മൾ റൈറ്റ് ഓഫ് ചെയ്ത് കഴിയുന്നത് കൊണ്ട് ഈ മെഷീൻ കാലഹരണപ്പെട്ടു പോകുന്ന ഒരു സംഭവത്തിൽ നമ്മുടെ ബിസിനസ്സിന് ഉണ്ടാകുന്ന നഷ്ടം എന്തായിരിക്കും വളരെ കുറവായി മാറാനുള്ള ഒരു സാഹചര്യം കൂടി ഈ മെത്തേഡ് അനുസരിച്ച് ഉണ്ട് ദെൻ ലിമിറ്റേഷൻസ് ഓഫ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ലിമിറ്റേഷൻസ് എന്ന് പറയുമ്പോൾ ഒന്ന് അസെറ്റ് കനോട്ട് ബി കംപ്ലീറ്റ്ലി റിട്ടേൺ ഓഫ് ടു സീറോ ഈ അസറ്റിൻ്റെ വാല്യൂ പൂർണ്ണമായിട്ട് ഒരിക്കലും എന്താവുന്നില്ല സീറോ ആയിട്ട് റൈറ്റ് ഓഫ് ചെയ്യാൻ എഴുതിത്തള്ളാൻ നമുക്ക് കഴിയുന്നില്ല ിഫിക്കൽട്ടി ഇൻ ഫിക്സിങ് ദ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ നമ്മൾ ഈ ഡിപ്രീസിയേഷൻ റേറ്റ് ഫിക്സ് ചെയ്യുന്നതിൽ ഒരു പ്രയാസമുണ്ട് നമുക്കിതിൻ്റെ ഒരു എക്സ്പെക്റ്റഡ് റിട്ടേണും എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റിയും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ എത്ര പേഴ്സൻറ്റേജ് ഡിപ്രീസിയേഷൻ എന്ന് ഫിക്സ് ചെയ്യുന്നത് അപ്പോൾ അത് കൃത്യമായ എമൗണ്ട് ഫിക്സ് ചെയ്യാൻ കൃത്യമായ പേഴ്സൻറ്റേജ് ഫിക്സ് ചെയ്യാനുള്ളൊരു പ്രയാസം ഇക്കാര്യത്തിലുണ്ട് ദൻ നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത് ഈ രണ്ട് മെത്തേഡും തമ്മിലുള്ള വ്യത്യാസം സ്ട്രേറ്റ് ലൈൻ മെത്തേഡും ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറയണം നമുക്കിവിടെ ബേസിസ് ഓഫ് ഡിഫറൻസ് സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ഇങ്ങനെ മൂന്ന് കോളാക്കി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബേസിസ് ഓഫ് ചാർജിങ് ഡിപ്രീസിയേഷൻ സ്ട്രേറ്റ് ലൈൻ മെത്തേഡിൽ ഒറിജിനൽ കോസ്റ്റിൻ്റെ മുകളിലാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അഥവാ ആദ്യ വർഷം നമ്മൾ വാങ്ങിയ കോസ്റ്റ് എത്രയാണോ അതിൻ്റെ ഫിക്സഡ് പെർസെൻറ്റേജ് നമ്മൾ ഡിപ്രീസിയേഷൻ എടുക്കുന്നു എല്ലാ വർഷവും അതേ എമൗണ്ട് തന്നെയായിരിക്കും ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് ആയിട്ട് നമ്മൾ അക്കൗണ്ട് ചെയ്യുന്നത് ദെൻ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ എന്താണ് ബുക്ക് വാല്യൂ ദാറ്റ് ഈസ് ഒറിജിനൽ കോസ്റ്റ് ലെസ് ഡിപ്രീസിയേഷൻ ചാർജ്ഡ് ടിൽ ദ ഡേറ്റ് ബുക്ക് വാല്യൂവിൻ്റെ മുകളിലാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ദെൻ ആനുവൽ ഡിപ്രീസിയേഷൻ ചാർജ് ഫിക്സഡ് ഇൻ ദ കേസ് ഓഫ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ഫിക്സഡ് അഥവാ കോൺസ്റ്റൻ്റ് ആണ് എല്ലാ വർഷവും ഒരേ എമൗണ്ട് ആണ് റിട്ടേൺ ഡൗൺ വാല്യു മെത്തേഡിൽ ഡിപ്രീസിയേഷൻ ഡിക്ലൈൻസ് ഇയർ ആഫ്റ്റർ ഇയർ ഓരോ വർഷവും ഡിപ്രീസിയേഷൻ എമൗണ്ട് കുറഞ്ഞു കുറഞ്ഞു വരും ദെൻ ടോട്ടൽ ചാർജ് അഗൈൻസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇൻ റെസ്പെക്ട് ഓഫ് ഡിപ്രീസിയേഷൻ ആൻഡ് റിപ്പയേഴ്സ് ഇൻ ദ കേസ് ഓഫ് സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് അൺ ഈക്വൽ ഇയർ ആഫ്റ്റർ ഇയർ ഇറ്റ് ഇൻക്രീസസ് ലാറ്റർ ഇയേഴ്സ് അസറ്റിന് വരുന്ന റിപ്പയർ ചാർജും ഡിപ്രീസിയേഷനും ഒന്നിച്ച് നമ്മൾ എടുക്കുമ്പോൾ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്ന സമയത്ത് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ അൺ ഈക്വൽ ആണ് അതാ ആ വ്യത്യാസം എന്തു ചെയ്യും എല്ലാ വർഷവും കൂടിക്കൂടി വരാനാണ് സാധ്യത ഇൻ ദ കേസ് ഓഫ് സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് റിട്ടേൺ ഡൗൺ വാല് വാല്യൂ മെത്തേഡിലാണെങ്കിൽ ഓൾമോസ്റ്റ് ഈക്വൽ ആയിരിക്കും ആദ്യഘട്ടത്തിൽ ഡിപ്രീസിയേഷൻ കൂടുതലും റിപ്പയർ ചാർജ് കുറവായിരിക്കും പിന്നീടുള്ള ഓരോ വർഷവും ഡിപ്രീസിയേഷൻ എമൗണ്ട് കുറയുന്നു അതേസമയം റിപ്പയർ ചാർജ് കൂടുന്നു അപ്പോൾ രണ്ടുകൂടി നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന സമയത്ത് ആ എക്സ്പെൻസ് ഓൾമോസ്റ്റ് ആയിരിക്കും എല്ലാ വർഷവും ദെൻ റെക്കഗ്നേഷൻ ബൈ ഇൻകം ടാക്സ് ലോ ബേസിസ് ഓഫ് ഡിഫറൻസ് ആണ് സ്ട്രീറ്റ് ലൈൻ മെത്തേഡ് നോട്ട് റെക്കഗ്നൈസ്ഡ് ബൈ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അറ്റ് ദ സെയിം ടൈം റിട്ടേൺ ഡൗൺ വാല്യു മെത്തേഡ് ഈസ് റെക്കഗ്നൈസ്ഡ് മെത്തേഡ് ഓഫ് ചാർജിങ് ഡിപ്രീസിയേഷൻ ബൈ ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടാക്സ് ഇൻകം ടാക്സ് ദെൻ സ്യൂട്ടബിലിറ്റി ബേസിസ് ഓഫ് ഡിഫറൻസിൽ സ്യൂട്ടബിൾ ആണ് ഏത് സ്യൂട്ടബിലിറ്റി ഏതിന് അനുയോജ്യമാണ് ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ അസെറ്റ്സ് ഇൻ വിച്ച് റിപ്പയർ ചാർജസ് ആർ ലെസ് ദ പോസിബിലിറ്റി ഓഫ് ആൻഡ് ഒബ്സലസൻസ് ഈസ് ലോ സ്ക്രാപ്പ് വാല്യൂ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടൈം പീരിയഡ് ഇൻവോൾവ് ഇത് റിപ്പയർ ചാർജ് കുറവുള്ള അസറ്റുകൾക്ക് സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് അനുയോജ്യമാണ് അതേസമയം റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ആണെങ്കിൽ ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ അസെറ്റ്സ് വിച്ച് ആർ എഫെക്റ്റഡ് ബൈ ടെക്നോളജിക്കൽ ചേഞ്ചസ് ആൻഡ് റിക്വയർ മോർ റിപ്പയർ എക്സ്പെൻസസ് വിത്ത് പാസേജ് ഓഫ് ടൈം റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് റിപ്പയർ ചാർജ് കൂടുതൽ വരാൻ സാധ്യതയുള്ള അസറ്റുകൾക്കാണ് ഏറ്റവും അനുയോജ്യം അതുപോലെ ടെക്നോളജിക്കൽ ചേഞ്ചസ് പെട്ടെന്ന് വരുന്ന അസെറ്റുകൾക്ക് റിട്ടേൺ ഡൗൺ വാല്യൂ ആണ് ഏറ്റവും അനുയോജ്യം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്തത് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ കാൽക്കുലേഷൻ ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് നിശ്ചയിക്കുന്നതിലെ ബാധിക്കുന്ന ഘടകങ്ങൾ ഫാക്ടേഴ്സ് രണ്ടാമതായിട്ട് രണ്ട് മെത്തേഡുകളാണ് ഡിപ്രീസിയേഷൻ എമൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന അത് അക്കൗണ്ട് ചെയ്യുന്ന രണ്ട് മെത്തേഡുകളാണ് സ്ട്രേറ്റ് ലൈൻ മെത്തേഡും റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡും അപ്പോൾ ഇത് എക്സാമിനേഷനെ സംബന്ധിച്ചും അതുപോലെ നമ്മുടെ ഭാവിയിലുള്ള പഠനവുമായി ബന്ധപ്പെട്ടും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയ ഏരിയ ആണ് നന്നായി വർക്ക് ചെയ്യുക ഒക്കെ Thank you.